ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഏക സിവിൽ കോഡ് വിഷയം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് വാദിക്കുന്നവർ ഭരണഘടനയാണ് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഭരണഘടനയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ന്യായീകരണ വിഭാഗത്തിൻ്റെ വാദം. ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 4 ഭാഗത്ത് ഉൾച്ചേർത്തിരിക്കുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള നിർദ്ദേശക തത്വങ്ങൾ ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, അതാണ് ഇതിലുള്ളത്. ആർട്ടിക്കിൾ 39 സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്കു തുല്യ വേതനം അനുവദിക്കുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 45 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 46 സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 41 തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം മുതലായവക്ക് സഹായം ലഭിക്കുന്നതിനുള്ള അവകാശം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കൽ, ഇതൊക്കെയുണ്ട്. ഇവയൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇവയൊന്നും നടപ്പിലാക്കാൻ വലിയ ഉത്സാഹം കാണിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP എന്തിനാണ് നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 44 പറഞ്ഞിരിക്കുന്ന ഏക സിവിൽ കോഡ് മാത്രം നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്നത്? അത് ഭരണഘടനയോടുള്ള അതിയായ സ്നേഹം കൊണ്ടല്ല, അത് പ്രത്യേക രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്.